ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം. സോനം മാർഗിൽ ഭീകരർ ഒരു ഡോക്ടർ ഉൾപ്പെടെ 6 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ധനേഷ് രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ധനേഷ്, ഒരു തുരങ്കപാത നിർമ്മാണ സ്ഥലത്തേക്ക് ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശീതൾ, ഇന്ന് വൈകുന്നേരമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ സോനം, അതായത് ഗന്ദർബാർ ജില്ലയിലെ സോനം മാർഗിലെ ഗാന്ധി എന്നൊരു സ്ഥലത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട തുരങ്ക നിർമ്മാണ പാതയുടെ തുരങ്കപാതയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി, അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു പ്രൈവറ്റ് കമ്പനി കൊണ്ടുവന്ന ജീവനക്കാർക്ക് നേരെയാണ് ഈ വെടിവെച്ചത്. ഈ അതിഥി തൊഴിലാളികളായ 5 പേരെ ഈ ഭീകരർ വെടിവെച്ച് കൊന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ കൺസ്ട്രക്ഷൻ സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറും ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് ഈ മേഖലയിൽ നടക്കുന്ന തുരങ്ക നിർമ്മാണം. ഈ ഇത് നിർത്തിവെപ്പിക്കാനുള്ള ശ്രമമാണ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ കൃത്യമായി എത്ര പേർക്ക് വെടിയേറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു സംഭവത്തെ അപലപിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഒപ്പം തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് സുരക്ഷാ സേന. ഇതിനുവേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയെന്നുള്ള കാര്യമാണ് സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. ശീതൾ. ശരി, ധനേഷ് രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിലെ സോനം മാർഗടക്കമുള്ള മേഖലകളിലാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിഥി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തുരങ്കപാത നിർമ്മിക്കുന്ന സ്ഥലത്തുണ്ടായ ഭീകരാക്രമണം 6 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്.